ഹായ്, വെൽക്കം ടു മിസ്സിസ് ഡി ഐ വൈ ഇൻ തായ്ലൻഡ്. ഞാൻ ലക്ഷ്മി ഷിനോജ്. ഇന്നും വാലന്റൈൻസ് ഡേ തീം ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ. കാർഡ്സ് മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തംബ്നെയിലിൽ കണ്ട പോലെ മൂന്ന് കാർഡ്സ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കളർ പേപ്പർ എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തു കേട്ടോ. എ ഫോർ സൈസ് പേപ്പറാണ്. പിന്നെ അതേ കളർ തന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൽ രണ്ട് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി മാർക്ക് ചെയ്യുകയാണ് ഞാൻ. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ കട്ട് ചെയ്ത രണ്ടും കാർഡാക്കാൻ വേണ്ടി നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച പേപ്പറില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്കായിട്ട് ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ ഹാർട്ട് ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ ആക്കണ്ട കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് മതി, നടുവിൽ നമുക്ക് ഗ്യാപ്പ് വേണം. രണ്ടും ഇങ്ങനെ തന്നെ മുകളിലും താഴെയായിട്ട് ഒട്ടിച്ചാൽ മതി. ഇനി ഈ കാർഡൊന്ന് കളറാക്കാൻ വേണ്ടി എൻ്റെ അടുത്തുള്ള ഒരു റെഡ് കളർ ലേസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ നടുവിലൂടെ ഈ ഹാർട്ട് ഷേപ്പ് ഒന്നും കീറിപ്പോവാതെ എടുക്കാം. എന്നിട്ട് അവസാനം വരുന്ന ആ രണ്ടറ്റവും കാർഡിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇതേ ലേസ് കൊണ്ട് ഒരു ബോ കൂടെ ഉണ്ടാക്കണം. ലേസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നടുവിൽ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഉഴനൂലോ നൂലോ അല്ലെങ്കിൽ അതേ ലേസ് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കെട്ടാം. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ബോ ആയില്ലേ. ഇനി ഈ രണ്ടറ്റവും കൂടെ ഒന്ന് ചെരിച്ച് വെട്ടിയാൽ ബോ റെഡിയായി. ഇനി ഈ ബോ നമുക്ക് കാർഡിൽ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാം. അതോടെ ഫസ്റ്റ് കാർഡ് റെഡി. അടുത്ത കാർഡ് ഉണ്ടാക്കാനുള്ള റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് തോന്നുന്നു കേട്ടോ, പേപ്പർ ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് വീഡിയോയിൽ കിട്ടുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ റെഡ് പേപ്പർ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കും കുറച്ച് ഹാർട്ട് ഷേപ്പ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ്. ഇതിലാണ് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഈ സ്ക്വയർ പേപ്പർ കോൺ ടു കോണായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എന്നിട്ട് അതേപോലെ തന്നെ ഒന്നുകൂടെ മടക്കി അവിടെ നിന്നും ഒന്നുകൂടെ മടക്കണം. അതായത് മൊത്തം മൂന്ന് തവണ നമ്മൾ മടക്കുന്നുണ്ട്. ഒക്കെ കോൺ ടു കോണാണ്. അങ്ങനെ മടക്കിയതിന് ശേഷം തുറന്നു കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ റാ പോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഫ്ലവർ പോലെ കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലൊരു ആറേഴെണ്ണം ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫ്ലവർ എടുത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കുക. അതിൽ മൊത്തം എട്ട് പെറ്റൽസ് ഉണ്ടാവും. അതിൽ രണ്ടെണ്ണം നമുക്ക് ഉള്ളോട്ടിങ്ങനെ മടക്കി പിടിക്കുക. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതും അതേപോലെ മടക്കി പിടിക്കുക. അങ്ങനെ അത് നാലും മടക്കി വെച്ചാൽ നമുക്ക് കിട്ടുക ഇങ്ങനൊരു 3D ഹാർട്ട് ഷേപ്പാണ്. എല്ലാം അതേപോലെ മടക്കി നമുക്ക് കാർഡിലേക്ക് ഒട്ടിക്കുക. ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാം കാർഡിൽ. ഇതിനും ഒരു ബോ ഉണ്ടാക്കി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ബീഡ്സും ആ ഹാർട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഹാർട്ട്സൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും പറ്റുന്ന കേട്ടോ. പിന്നെ രണ്ട് പർപ്പസ് ഉണ്ട് ഇതിൽ. ഒന്ന് ഒരു 3D എഫക്റ്റ് കിട്ടും, പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വിഷസൊക്കെ എഴുതി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അവസാനമായിട്ട് ഈ ഹാർട്ട്സൊക്കെ ബോയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു മാർക്കർ എടുത്തിട്ട് ഓരോ ഹാർട്ടിനും ഇങ്ങനെ ബോയിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതോടെ സെക്കൻഡ് കാർഡും റെഡി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നോക്കാം കേട്ടോ. ലാസ്റ്റ് കാർഡ് ഉണ്ടാക്കാൻ ഞാൻ ബ്ലാക്ക് പേപ്പറാണ് എടുത്തത്. പക്ഷേ എൻ്റെ അടുത്തുള്ള ബ്ലാക്ക് പേപ്പർ നല്ല തിന്നായിരുന്നു. നേരത്തെ എടുത്ത കളർ പേപ്പർ പോലെ നിൽക്കുന്നില്ലായിരുന്നു, ആകെ കുഴഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കാർഡ്ബോർഡിൽ ഈ ബ്ലാക്ക് പേപ്പർ കവർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കാർഡ്ബോർഡ് മടക്കിയിട്ട് അതിൽ പേപ്പർ ഒട്ടിച്ചു, അത്രയേ ഉള്ളൂ. മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഓക്കെ ആണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. ഇതിലും രണ്ട് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യുന്നുണ്ട്.
മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒന്ന് വലുതും ഒന്ന് ഇത്തിരി ചെറുതുമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മൊത്തത്തിൽ ഹാർട്ട് ഷേപ്പ് മായാണെന്ന്. വാലന്റൈൻസ് ഡേക്ക് പിന്നെ ഹാർട്ട് ഹാർട്ട് ഷേപ്പ് ഇല്ലാതെ വേറെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ തെർമോക്കോളിലെ ഹാർട്ട് ഷേപ്പും റെഡിയായി. ഇനി ഇതിൻ്റെ ഔട്ടർ ലൈനിലൂടെ നമുക്ക് ലെയ്സോ അല്ലെങ്കിൽ പേപ്പറോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. ഞാൻ റെഡ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തത്. രണ്ടും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ ഫെവിക്കോളാണ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതിലേക്ക് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സിൽവർ കളറാണ് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നത്. ഹാർട്ടോ മാറ്റാൻ പറ്റില്ല എന്നപ്പോൾ പിന്നെ കളറെങ്കിലും മാറ്റാമെന്ന് വിചാരിച്ചതാണ് സിൽവർ ഇട്ട് കൊടുക്കുന്നത്. ടോപ്പ് മൊത്തം കവറാവും വിധം ഗ്ലിറ്റർ പൗഡർ ഇടുക. നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ എല്ലായിടത്തും ഗ്ലിറ്റർ ആയിക്കോളും. അത് നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തോളും. നമ്മളത് ഉണങ്ങിക്കഴിഞ്ഞ് തിരിച്ചാലും അതായത് തട്ടിക്കൊടുത്താലും പോവുമൊന്നുമില്ല. രണ്ടും ഗ്ലിറ്ററൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ കാർഡിൻ്റെ ഫ്രണ്ടിലോട്ട് ഒട്ടിക്കാം. റെഡ് ലെയ്സ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് മുകളിലും ഒന്ന് കുറച്ച് താഴ്ത്തിയിട്ടാണ് ഈ ഹാർട്ട് ഷേപ്പ് അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് കാർഡും റെഡിയായി. എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ കാർഡ്സാണ്. കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. ഈ മൂന്ന് കാർഡ്സും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻസായിട്ട് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്.